ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ച കല്യാണം ഫലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. സന്നിപാതജ്വരം, സാമജ്വരം, ജീർണജ്വരം ഇവയൊക്കെ നാം കണ്ടു. വാതജ്വരത്തിലും കഫജ്വരത്തിലും ആമം പചിക്കുന്നതിന് ജ്വരം പൊതുവെ ആമം പചിക്കാതെ വരുമ്പോൾ, വാതജ്വരത്തിലും കഫജ്വരത്തിലും അങ്ങനെ വന്നാൽ ചുക്ക് കൊത്തമല്ലി ഇട്ട് കുറുക്കിയ ചൂടുവെള്ളം കുടിക്കാം. ഒട്ടും അപകടമില്ലാത്ത, ജ്വരം മറ്റു പലതുമായി മാറാത്ത ലളിതമായ, വീണ്ടും ജ്വരത്തിൻ്റെ സാധ്യതകളെ അവശേഷിപ്പിക്കാതിരിക്കാൻ പോന്ന ആഹാരയോഗ്യമായ ഔഷധങ്ങളാണ് പ്രാചീനർ അധികവും ഉപയോഗിച്ചത്. വിചിത്രമായൊരു സത്യം കേരളീയർ പ്രത്യേകിച്ചറിയേണ്ടത്, വളരെ വളരെ സങ്കീർണമായ ഒരു പദ്ധതി ഗവേഷണ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, വളരെ വികലമായ വിധത്തിൽ ഒരു ചൂഷണം ഈ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. വ്യാവസായിക അടിസ്ഥാനത്തിലുള്ളൊരു ചൂഷണത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് ഇന്ന് പലപ്പോഴും നമ്മുടെ സ്കൂളുകൾ. സ്കൂളുകളിൽ പൈസ വാങ്ങി അധ്യാപകർക്ക് ജോലി കൊടുക്കുന്നതോ, വൻ തുക വാങ്ങിച്ച് കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നതോ അല്ല. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും അധ്യാപകർ ഇന്ന് കുട്ടികൾക്ക് പലവിധ പ്രോജക്റ്റുകൾ നൽകുന്നുണ്ട്. അതാണ് ഈ രാജ്യത്തെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും വലിയ പദ്ധതികളിലൊന്ന്. അധ്യാപകർക്ക് അറിവുണ്ടെന്ന്, എല്ലാം തികഞ്ഞവരാണെന്ന് ഭാവവും യൂണിയനുകളും ഒരു ഭാഗത്ത്. രണ്ട്, പഠിപ്പിക്കാൻ വേണ്ടതുപോലെ അറിയാത്ത അവസ്ഥ വേറൊരു ഭാഗത്ത്. ഭാഷാധ്യാപകരിൽ പലരും പോലും വേണ്ട വിധം ഭാഷാശുദ്ധി പോലും പുലർത്താൻ കഴിയാത്തവരായി കയറിക്കൂടിയിട്ടുണ്ട്. ഇതൊക്കെ അവരെ സമരത്തിലേക്ക് നയിക്കുമോ എന്നറിയില്ല കേട്ടുകഴിഞ്ഞാൽ. അത്തരമൊരു സമയത്ത് പ്രാചീനതയെയോ പ്രാചീന അറിവുകളെയോ ബഹുമാനിക്കാൻ അവർക്കാവുകയുമില്ല. എന്നാൽ വൈദേശികമായ പല രാജ്യങ്ങളും അവിടുത്തെ ഗവേഷണങ്ങളും പ്രാചീന ഭാരതീയ പൈതൃകത്തിൽ നിന്ന് അറിവ് കൊള്ളയടിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. 1960കളിലാണ് GPS ഉപയോഗിച്ച്
ഓരോ ചെടിയും നിൽക്കുന്ന സ്ഥലവും അതിൻ്റെ വിതരണ ശൃംഖലകളും മാർക്ക് ചെയ്ത് നമ്മുടെ ജൈവ വൈവിധ്യത്തിൻ്റെ മുഴുവൻ അറിവും വിദേശികൾ കൈവശമാക്കിയത്. ഇതിനുള്ള ഒത്താശകൾ മുഴുവൻ ചെയ്തത് കേരളത്തിലെ പ്രമുഖ ആയുർവേദ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയാണ്. അവർക്ക് പോലും അന്നറിയില്ല, അവരുമായി കൊളാബറേഷനിലെത്തിയ യൂണിവേഴ്സിറ്റികൾ വഞ്ചിക്കുകയായിരുന്നു എന്ന്. പല വ്യക്തികളുടെയും അഹങ്കാരത്തെ സ്വാധീനിച്ചും ജ്വലിപ്പിച്ചും കൊണ്ട് 10 പൈസ ചെലവാക്കാതെ ഈ അറിവ് ചില യൂണിവേഴ്സിറ്റികൾക്ക് മാത്രം വിദേശത്തു നിന്ന് അല്പം പണം അനുവദിച്ചുകൊണ്ട് മുതലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നടപടിയുടെ തുടർനാടകത്തിൽ ഇന്ന് താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികൾ മുതൽ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായല്ല, ബഹുമാനപുരസരം ചരകനെയോ സുശ്രുതനെയോ വാഗ്ഭടനെയോ അവരുടെ സംഭാവനകളെയോ കണാദൻ്റെ വൈശേഷിക സിദ്ധാന്തത്തെയോ സാങ്ക്യത്തെയോ സിലബസിൽ ഒരിടത്തും പെടുത്തുകയോ പ്രീഡിഗ്രി വരെയുള്ള പഠനങ്ങളിൽ എവിടെയെങ്കിലും ഉൾക്കൊള്ളിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ന് പ്രീഡിഗ്രി അല്ല, പ്ലസ് ടു വരെ. എന്നാൽ വൈദേശികമായ എല്ലാ ഫിസിക്സും കെമിസ്ട്രിയും അത് കണ്ടെത്തിയ ആളുകളും ആ അവിടുത്തെ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പ്രണേതാക്കളെയും അവർ കണ്ടെത്തിയ കാഴ്ചപ്പാടുകളെയും വരെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചെടുക്കുന്നുമുണ്ട്. തൻ്റെ രാജ്യത്തോടും തൻ്റെ രാജ്യത്തെ അറിവിനോടും കൂറുണ്ടാകുന്ന വിധം സിലബസിൽ ഒരു വാക്കുപോലും പെട്ടുപോകരുതെന്ന് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും അപ്പസ്തോലന്മാർ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അതേസമയം ഇവിടുത്തെ അറിവ് ചൂണ്ടിക്കൊണ്ടുപോവുകയും വേണം. അതുകൊണ്ട് കുട്ടികളെയാണിത് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. വീട്ടിൽ ചെന്ന് വല്യമ്മയോട് ചോദിച്ച് മുറ്റത്തു നിന്നൊരു ചെടി പറിച്ച് അതുകൊണ്ട് ഉപയുക്തങ്ങളാകുന്ന ഔഷധങ്ങൾ മുഴുവൻ വല്യമ്മ പറഞ്ഞു തരുന്നത് എഴുതി കൊണ്ടുവരിക. വല്യമ്മയുടെ അറിവിനെ ഇഷ്ടമല്ല, വല്യമ്മയെ ഇഷ്ടമല്ല, പാരമ്പര്യത്തെ ഇഷ്ടമല്ല. പ്രയോജനപ്രദമായ അറിവുകൾ വല്യമ്മയിൽ കിടക്കുന്നത് ചൂണ്ടിയെടുത്ത് അനുഗ്രഹം നേടാതെ കൊണ്ടുപോയി മനുഷ്യോപകാരപ്രദമായി ഉപയോഗിക്കാൻ അറിയുകയുമില്ല. സസ്യത്തിൻ്റെ രസവും വീര്യവും വിഭാഗവും പൊതുവിലാണ്, അതോ പഠിക്കുന്നില്ല. ഭർത്തൃഹരി വളരെ പണ്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം, അതിനെ നിഴലിപ്പിക്കുന്ന പ്രഭാവം, ഔഷധത്തിൻ്റെ പ്രഭാവം, അതായിരിക്കും പലപ്പോഴും രോഗത്തെ മാറ്റുന്നത്. പരിചയം കൊണ്ടും ഉപയോഗം കൊണ്ടും പഠിച്ച പഴയ വല്യമ്മ അ
അത് ഉപയോഗിച്ച് കിട്ടുന്ന ഒരു ഫലത്തെ തൻ്റെ കുഞ്ഞിന് പ്രോജക്റ്റിന് പറഞ്ഞു കൊടുത്തു വിടുമ്പോൾ അത് മൊഴിമാറ്റി ആംഗലേയ ഭാഷയിലാക്കി ശാസ്ത്രീയമായി അത് പാരഗ്രാഫ് തിരിച്ചെഴുതി ആ ചെടിയുടെ എല്ലാ അംശങ്ങളും ആധുനിക രീതിയാ പഠിച്ച് അത് ചിത്രണവും ചെയ്ത് അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ചെടിയെ അങ്ങ് വിടുകയും ചെടിയുടെ പ്രഭാവം ഇല്ലാത്ത ചെടി ഉപയോഗിച്ച് ഫലം കണ്ടു എന്നതിൻ്റെ ഉറപ്പിൽ ചെടിയുടെ പ്രഭാവമില്ലാത്ത ചെടിയുടെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ ഏത് കെമിക്കൽ ഫോർമുലയാണോ ഏത് രാസസൂത്രമാണോ അതിൻ്റെ അടിസ്ഥാനമുള്ള ഓർഗാനിക് കോമ്പൗണ്ട് പെട്രോളിയത്തിൽ നിന്ന് കണ്ടെത്തി ആ രാസപദാർത്ഥത്തെ വെച്ച് ഔഷധമുണ്ടാക്കി ലോകത്തെ മുഴുവൻ കളിപ്പിക്കുന്ന വലിയ ധനച്ചെലവുള്ള വളരെയധികം ആളുകൾക്ക് പുട്ടടിച്ച് ജീവിക്കുവാൻ പര്യാപ്തമായ ഒരു ചൂഷണം വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. നാം പലപ്പോഴും ശാസ്ത്രീയമെന്നും വസ്തുതാപരമെന്നും ഒക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ജീവിതകാലം മുഴുവൻ പഠനമെന്നതിൻ്റെ പേരിൽ നശിപ്പിക്കുന്നത് ഈ വക കാര്യങ്ങൾക്ക് കൂടിയാണെന്ന് മറക്കാതിരിക്കുകയെങ്കിലും ചെയ്താൽ നന്നാണ്. പഴയ ആളുകൾ ഇതൊക്കെ അറിഞ്ഞ് വളരെ ലളിതമായ ആമം പചിക്കാൻ ചുക്ക് കൊത്തമല്ലി ഈ വർഷം ഇഞ്ചിക്ക് വളരെ വിലക്കുറവാണ്. കഴിഞ്ഞ വർഷം വളരെ വില കൂടുതലായിരുന്നു. ഇഞ്ചിക്ക് വില ഇടിഞ്ഞ് വല്ലാതെ താന്നിരിക്കുകയാണ്. അതുകൊണ്ട് ചുക്കിനും വില കുറവാണ്. ആ ചുക്കും കൊത്തമല്ലിയും മറ്റൊരു വൈകല്യമുണ്ട്. കൊത്തമല്ലിയും മറ്റും കേരളത്തിൽ കൃഷി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കൊണ്ടുവരികയാണ്. മല്ലിയും ജീരകവും എല്ലാം അതിൻ്റെ എസൻസ് എടുത്തിട്ടാണ് കടകളിലേക്ക് പലപ്പോഴും എത്തുന്നത്. ചമ്പും ചവറുമൊക്കെ ഇന്ത്യക്കാരനും എസൻസൊക്കെ പാശ്ചാത്യനുമെന്നുള്ള നിലയിൽ ഒരടിമത്വവും നമ്മൾ വികസിപ്പിച്ചിട്ടുണ്ട്. വളരെ വില കുറച്ച് പാശ്ചാത്യർക്ക് ഈ സാധനമൊക്കെ എത്തിക്കുന്നതിൽ നമ്മുടെ ഗവൺമെൻറ്റുകൾ ഒട്ടേറെ ആനുകൂല്യങ്ങൾ നമ്മുടെ ടാക്സിൽ നിന്ന് തന്നെ കൊടുക്കുന്നു എന്നതും സാമ്പത്തിക രംഗത്തെ വിഷദൂഷിതമാക്കുന്ന ഒരു പദ്ധതിയാണ്. എന്തിനെന്ന് ചോദിച്ചാൽ കണക്കിൻ്റെ കളികൾ കൊണ്ട് നമ്മെ വഞ്ചിക്കുവാനറിയാവുന്ന ബുദ്ധിജീവികൾ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരായി നമുക്കേറെയുണ്ട്. പ്രത്യക്ഷമായൊരു പ്രയോജനമോ പരോക്ഷമായി രാജ്യത്തിനൊരു പ്രയോജനമോ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കണക്കിൻ്റെ കളികൾ കൊണ്ട് നമ്മെ പലതും പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ അക്കൂട്ടർക്ക് സാമർത്ഥ്യവും ഉണ്ടാകും. അത്തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ ഫലം കുറയുമെന്ന് മറക്കരുത്. നല്ല കൊത്തമല്ലിയും നല്ല ചുക്കും
ഇട്ട് നല്ലപോലെ വെള്ളം തിളപ്പിച്ച് കുറുക്കി ആ വെള്ളം കുടിച്ചാൽ ആമം പചിക്കാൻ തുടങ്ങും. ആമവാദത്തിലാണെങ്കിൽ പോലും ദീർഘകാലം ഈ വെള്ളം മാത്രം കുടിച്ച് തിരിഞ്ഞും മറിഞ്ഞിരിക്കുന്ന കൈയൊക്കെ ഒന്ന് നേരെയാവും, സന്ധികളിലെ വേദനയൊക്കെ പോകും, നേരെയാകുകയും ചെയ്യും. പചിക്കാതെ കിടക്കുന്ന ആമം പചിച്ചു വരും. സാമജ്വരത്തിൽ നിന്ന് വഴിമാറി അടുത്ത കാലത്ത് കേരളത്തെ കിടിലം കൊള്ളിച്ചിട്ടുള്ള ഒരു ജ്വരമാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ ആഞ്ഞടിച്ചിട്ടുള്ള, വളരെയധികം പേരെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു ജ്വരം ഓടി നടക്കുകയുണ്ടായിട്ടുണ്ട്. ആ ജ്വരത്തിന് ശേഷം പലർക്കും സന്ധികളിൽ നീരും വേദനയും ഒക്കെ തുടരുകയാണ്. ആ നീരും വേദനയുമൊക്കെ പോകാൻ ഏറ്റവും എളുപ്പമാണ് ചുക്കും കൊത്തമല്ലിയും ഇട്ട് കുറുക്കി ആ ചൂടുവെള്ളം കുടിക്കുക. കുറേ ദിവസം കുടിക്കുമ്പോഴേക്ക് പോവും. ഓരില വേര് കേരളത്തിൽ ധാരാളം കിട്ടുന്നതാണ്. ചെറുവഴുതിന വേര് അത് കിട്ടാൻ ഒരല്പം പ്രയാസമാണ്. പഴയ കാലത്തെല്ലാ വീട്ടുമുറ്റത്തും ഉണ്ടായിരുന്നു ചെറുവഴുതന. ഇന്ന് വഴുതനയുടെ ക്രോസൊക്കെ വന്നതുകൊണ്ട് തക്കാരി വഴുതനയും മറ്റുമായി ഒരുപാട് പുതിയ വെറൈറ്റികൾ രംഗത്തുണ്ട്. അവയാണെന്ന് പലരും തെറ്റിദ്ധരിക്കും. അതല്ല, അല്പം നീളമുള്ള ചുണ്ടങ്ങയോടുകൂടിയതാണ് ചെറുവഴുതന എന്ന് പറയുന്നത്. പണ്ട് എല്ലാ വീടുകളിലുമുണ്ട്. അതിൻ്റെ കറ കളഞ്ഞിട്ട് കറിക്കൊക്കെ കൂട്ടുമായിരുന്നു അതിൻ്റെ കായ ചുണ്ടങ്ങ. ആ ചെറുവഴുതിന വേര് ഇപ്പോൾ അങ്ങാടിക്കടയിലൊക്കെ പോയാൽ വഴുതന പറിക്കുന്ന തോട്ടത്തിൽ നിന്നുള്ള വേര് മുഴുവൻ എത്തി ചെറുവഴുതിന വേരായി കിട്ടുന്നുമുണ്ട്. ഫലം അത്രയും കിട്ടില്ല. എങ്കിലും വർഗം ഒന്നായതുകൊണ്ട് ചെറിയ ഫലമൊക്കെ കിട്ടിക്കൂടായികയില്ല. ഞെരിഞ്ഞിൽ ഓരില വേര്, ചെറുവഴുതിന വേര്, ഞെരിഞ്ഞിൽ പ്രധാന അവയവങ്ങളിലൊക്കെ വൃക്ക വസ്തി ഏതാണ്ട് മുഴുവൻ വസ്തി പ്രദേശം പക്വാശയം ആമാശയം ഇവയൊക്കെയായി ബന്ധിച്ച് ദോഷങ്ങളെ നിർഹരിക്കുവാൻ ഈ മൂന്ന് ഔഷധങ്ങൾ വളരെ ഫലപ്രദങ്ങളാണ്. മറന്നുപോകാതെ ഓരില വേര്, ചെറുവഴുതിന വേര്, ഞെരിഞ്ഞിൽ ഇത് മൂന്നും ലഘു പഞ്ചമൂലത്തിൽപ്പെട്ട ഔഷധങ്ങളാണ്. മൂവിലയും വൺവഴുതിനെയും ഇല്ലാതെ ബാക്കി മൂന്നും ഇവ തിളപ്പിച്ച വെള്ളം കുടിക്കാം. ആമം പചിച്ചു വരാൻ നല്ലതാണ്. തിപ്പലിയും കാട്ടുതിപ്പലിയും വേരെടുക്കാം, കായും എടുക്കാം. രണ്ടും ചേർത്ത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ വളരെ നല്ലതാണ്. എന്നാൽ അത്ഭുതകരമായ ഒരൗഷധം കേരളീയർക്ക് ജ്വരത്തിൽ മറക്കാനാവാത്ത ഒരൗഷധമാണ് പർപ്പടകപ്പുല്ല്. വീട്ടുമുറ്റത്തെല്ലാം ധാരാളമായി പടർന്നു കിടക്കുന്ന പർപ്പടകപ്പുല്ല്
ജ്വരത്തിലെന്നും സ്മരിക്കുന്ന ഒരു സസ്യമാണ്. പർപ്പടകപ്പുല്ല് പോലെ തന്നെ ആമത്തെ പചിച്ചെടുക്കുവാൻ ഏറ്റവും പ്രസിദ്ധമാണ് മുത്തങ്ങ. അതുകൊണ്ടാണ് കേരളത്തിലെ അറിവുള്ള വൈദ്യന്മാരിൽ ചിലർ ആമവാദത്തിൽ കൊടുക്കുന്ന ഷഡ്ഡരണ ചൂർണത്തിലെ പ്രധാന ഘടകമായ അതിവിടയം വലിയ വിലയുള്ള ഔഷധമാണ്. 50 ഗ്രാം ചൂർണമുണ്ടാക്കുമ്പോൾ അതിന് വേണ്ടി വരുന്ന ഏതാണ്ട് 8 ഗ്രാമോളം വരുന്ന അതിവിടയത്തിൻ്റെ വില എല്ലാ രോഗിക്കും താങ്ങാൻ കഴിയുമോ എന്ന് സംശയിക്കുമ്പോൾ പകരം മുത്തങ്ങ ചേർക്കുന്നത്. മുത്തങ്ങ വളരെ കുട്ടിക്കാലം മുതൽ കേരളീയർക്ക് സുപരിചിതമാണ്. പ്രാചീനരായ അമ്മമാർ ഔഷധസാൽമ്യമുണ്ടാക്കുന്നതിന് ബലം കുറയുമ്പോൾ, അതും വ്യാധിക്ഷമത്വ ബലം, വ്യാധി പ്രതിബന്ധകത്വ ബലം ഇത് രണ്ടും കുറയുമ്പോൾ, ആഹാരം ദഹിക്കാതെ വരുമ്പോൾ, മറ്റ് രോഗങ്ങളുടെ തുടക്കം കാണുമ്പോഴൊക്കെ ആ രോഗങ്ങളെയെല്ലാം ഭയപ്പെടുത്തി പറഞ്ഞുവിടാൻ കുട്ടികളിൽ വളരെ ചെറുപ്പത്തിൽ ഒരൗഷധ സാൽമ്യമുണ്ടാക്കാറുണ്ട്. മസ്തിഷ്കവും ഔഷധവും തമ്മിലൊരു ബന്ധമുണ്ടാക്കി അഗാധമായ ആ പാരസ്പര്യത്തിലൂടെ, ആ കൂട്ടുകെട്ടിലൂടെ ഏതപകടസന്ധിയിലും മസ്തിഷ്കത്തിൽ എനിക്ക് എല്ലാത്തിനെയും നേരിട്ട് എന്നെ രക്ഷിക്കുന്ന സുഹൃത്തും പിതാവും പിതാമഹനുമെല്ലാമായി ഒരു ഔഷധമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുവാൻ അമ്മയുടെയും അച്ഛൻ്റെയും സ്ഥാനത്ത് ഭാരതീയ മാതാമഹികൾ രണ്ട് ഔഷധങ്ങളെ നിർത്തിയിരുന്നു. കണ്ണും കരളും പോലെ, ഒന്ന് അമ്മയുടെ സ്ഥാനത്ത് കടുക്കയും പിതാവിൻ്റെ സ്ഥാനത്ത് മുത്തങ്ങയുമായിരുന്നു. ശൈശവം നല്ല ആടിൻ്റെ പാല് കൊണ്ടുവന്നരിച്ച് മുറ്റത്തു നിന്ന് മുത്തങ്ങ പറിച്ചു കൊണ്ടുവന്ന് തൊലി കളഞ്ഞ് ചതച്ച് അതിലിട്ട് കാച്ചി കുടിക്കാത്തവർ കേരളത്തിലെവിടെയെങ്കിലും 40 വയസ്സിനുമേൽ പ്രായമുള്ളവരായി ഉണ്ടോ എന്ന് ശങ്കയാണ്. കേരളത്തിലെ അമ്മമാരുടെ കൈങ്കര്യത്തെ ആലോചിക്കുമ്പോൾ 60 വയസ്സിലേറെ പ്രായമുള്ള ഇന്നത്തെ കേരളത്തിലെ വാർദ്ധക്യം വന്ന തലമുറയിൽ ഇത് സ്മരിക്കുമ്പോൾ തന്നെ, അമ്മയെയും മുത്തങ്ങയെയും സ്മരിക്കുമ്പോൾ തന്നെ ഒട്ടനേകം വ്യാധികൾ, ജ്വരസംബന്ധികളായി ഉണ്ടായിട്ടുള്ളവ ഓടിയൊളിക്കും. ഔഷധം കഴിക്കുമ്പോഴല്ല, ആ തരത്തിലാണ് അമ്മമാർ അത് വിഭാവനം ചെയ്തത്.
ഇങ്ങനെ നമുക്കായി, നമ്മുടെ തലമുറയ്ക്കായി ജീവിച്ച് ഈ മണ്ണിലെ ഔഷധങ്ങളുമായി യോജിച്ച് നിന്ന് പാശ്ചാത്യൻ്റെ ഗ്രന്ഥങ്ങളൊന്നും പഠിക്കാതെ ഈ മണ്ണിനോടിഴുകിച്ചേർന്ന് ആശയും ആവേശവും തന്ന പൂർവസൂരികളായ ഈ നാടിൻ്റെ അമ്മമാർക്ക് നമുക്ക് നമോവാഗം അർപ്പിക്കാം.